പ്രണയവിലാസം ഇറങ്ങിയ സമയത്ത് ഈ സോഷ്യൽ മീഡിയ ചർച്ചകളുണ്ടല്ലോ, ഇപ്പോൾ ഏത് സിനിമ ഇറങ്ങിയാലും വളരെ രസകരമായിട്ടുള്ള വിമർശനാത്മകമായിട്ടുള്ള ചർച്ചകൾ നടക്കുന്നിടാണല്ലോ സോഷ്യൽ മീഡിയ. ഗുണവും ദോഷമുണ്ട്, ഗുണം കൂടുതലുണ്ടെന്ന് വ്യക്തിപരമായി കരുതുന്നു. അപ്പോൾ ഈ പ്രണയവിലാസം ഇറങ്ങിയ സമയത്ത് ഹക്കീമിനെ കുറിച്ച് വന്നിട്ടുള്ള ആ ഒരു സമയത്ത് ഒരു തരംഗമായി നിന്നില്ല, ഇതൊരു ഗംഭീര നടനാണ് എന്ന് പറയുന്ന കുറേ അധികം കമൻറ്റുകൾ കണ്ടിരുന്നു. പറയൂ, ഈ പുതിയ സിനിമയുടെ വിശേഷങ്ങൾ എത്രത്തോളം എക്സൈറ്റഡ് ആണ്? അതൊക്കെ പകുതി ഞാൻ തന്നെ പറഞ്ഞു നന്നായി. എന്റെ തന്നെ ഫേക്ക് അക്കൗണ്ടിൽ നിന്ന് ഞാൻ കിട്ടതാണ്. അല്ല, വേറൊരു ചർച്ച ഉണ്ടായിരുന്നു, ഞാൻ പറഞ്ഞു ഈ വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിക്കഴിഞ്ഞപ്പോ അതിന്റെ മേക്കപ്പിനെ ചൊല്ലിയിട്ട് ചെറിയ ഇങ്ങനെ ചെറിയൊരു ഇതുണ്ടായിരുന്നു, ഒരു ചർച്ച ഉണ്ടായിരുന്നു അത്രത്തോളം പെർഫെക്റ്റ് ആയില്ല എന്ന് പറയട്ടെ. അപ്പൊ ചില ട്രോളന്മാർ കമ്പയർ ചെയ്തിരുന്നത് ഹക്കീമിന്റെ പ്രണയവിലാസത്തിലെ മേക്കപ്പും ആ പ്രായ വ്യത്യാസത്തെ അതിമനോഹരമായി അവതരിപ്പിച്ചു ആ കഥാപാത്രം എന്ന് പറഞ്ഞിട്ടൊരു കമ്പയർ ചെയ്ത് ഒരുപാട് കണ്ടിരുന്നു. അപ്പോൾ എങ്ങനെ പറയും, ഗംഭീര നടനാണ്? അല്ല, ഇത് പരിപാടി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് മേക്കപ്പും ചെയ്ത ഒരാളാണ്. അല്ല, അപ്പോ രണ്ടിനും മേക്കപ്പ് നന്നായിട്ട് തന്നെ, മേക്കപ്പ് ഡിപ്പാർട്ട്മെന്റ് പ്രത്യേക ഒരു അഭിനന്ദനം അറിയിക്കുന്നുണ്ട്. ബാക്കി ചുമ്മാ മേക്ക് ബിലീഫ് അല്ലേ, അത് നമുക്കറിയാം. ഇപ്പൊ പറയുമ്പോഴും നമുക്കറിയാം എത്രത്തോളം പോരായ്മ അതിനകത്തുണ്ടെന്ന് എനിക്ക് നല്ല രീതിയിൽ ധാരണയുണ്ട്. അതുകൊണ്ട് എനിക്ക് അതങ്ങനെ എടുക്കാൻ പറ്റില്ല, അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. പറയുമ്പോ ഇങ്ങനെ അയ്യോ ഓക്കെ. ആക്ച്വലി ഞാനും നമ്മുടെ എന്റെ കോപ്രഡ്യൂസർ ഹാരിസ് കെ ഞാനിവിടെ ഈ പ്രണയവിലാസം കാണുന്ന ചോദിച്ചു. അപ്പൊ ഞങ്ങൾ ഞാൻ അത് കണ്ടപ്പോഴാണ് ഞങ്ങൾ അതിൽ നിന്ന് ഹക്കീമിനെ നമ്മൾ സെലക്ട് ചെയ്ത്. അങ്ങനെയാണ്. ശരിയാ.